നമ്മുടെയൊക്കെ ഈ ജീവിതം എന്നത് അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നാം നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നേടിയെടുത്തതല്ല. വാസ്തവത്തിൽ ഇങ്ങനൊരു ജീവിതം നമ്മൾ അർഹിക്കുന്നു പോലുമില്ല. എന്നാൽ നമ്മൾ എത്രമാത്രം നന്ദി കെട്ടവരാണ്. ലളിതമായ നന്ദി എന്നൊരു വാക്കുപോലും നമ്മിൽ നിന്ന് ഉയരുന്നില്ല. വളരുവാനുള്ള ഈ മഹത്തരമായ അവസരം നമുക്ക് നൽകപ്പെട്ടതിനാൽ നമുക്കൊരു കൃതജ്ഞതയുമില്ല. ഇവിടെ ജീവിക്കാൻ, ഈ ലോകത്തെ കാണാൻ, മനുഷ്യരെ കാണാൻ, അവരെ സ്നേഹിക്കാൻ, മനസ്സ് തുറന്ന് ചിരിക്കാൻ, സംഗീതം ആസ്വദിക്കാൻ, ഈ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഈ അവസരം കിട്ടിയതിൽ നമുക്ക് ഒരു നന്ദിയുമില്ല. നേരെ മറിച്ച് നമ്മൾ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ പ്രാർത്ഥനയെന്ന് ശ്രദ്ധിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പ്രാർത്ഥനകളെല്ലാം പരാതികളാണ്, പരാതികളാണ്. പരാതികളെയെല്ലാം മാറ്റിവെച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. ഒരുപാട് ദൂരം മുൻപോട്ട് പോകാനുണ്ട്. തനിച്ചിനിയും പോകണം. പിന്നിട്ട ഓർമ്മകളെയും പിന്നിലാക്കിയ ജീവിതത്തിലൂടെയും സാഹചര്യത്തിലൂടെയും മുൻപോട്ട് പോകണം. നമുക്ക് ചിറകുകളില്ലാഞ്ഞിട്ടല്ല, നമ്മൾ പറക്കാതിരുന്നിട്ടാണ്. പറക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മുൻപ് പെയ്ത മഴ നമ്മെ പറഞ്ഞു പറ്റിച്ചതാണ്. ഉടനെ മഴ മാറുമെന്ന് കാറ്റ് പറഞ്ഞത് കേൾക്കാതെ നാം മഴയ്ക്ക് മാത്രം ചെവി കൊടുത്താൽ നനഞ്ഞു തൂങ്ങി നാം ആ കൊമ്പിലിരുന്ന് ഒരിക്കൽ പോലും ചിറക് വിടർത്താതെ തൂവലുകൾ കുഴിഞ്ഞു പോകും. ഈ മഴമേഘങ്ങൾക്ക് മുകളിൽ സൂര്യപ്രകാശത്തിൽ മുങ്ങി ഒരു വലിയ ലോകം നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. യാത്ര മുൻപോട്ട് തന്നെ ആയിരിക്കട്ടെ. ഓരോ നിമിഷവും ദൈവത്തോടുള്ള നന്ദിയുമായി